vobiscum, mare vobiscum, Domine. എൻ്റെ കുഞ്ഞുമക്കളെ, നമ്മളിപ്പോൾ ഒന്നാം പാഠത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിച്ചേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മക്കളെ, നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് എന്തൊക്കെയാ പഠിച്ചത്? എന്താ പഠിച്ചത്? ആ, പ്രമാണങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചതില്ലേ. ഇസ്രയേൽ ജനത്തിന് ആര് കൊടുത്തു? ആ, ദൈവം 10 പ്രമാണങ്ങൾ കൊടുത്തു. എല്ലാവരും ഉറക്കെ പറഞ്ഞേ. പിന്നെ എന്താ പറഞ്ഞത്? എന്തിനാ ദൈവം ഇസ്രയേൽ ജനത്തിന് ദൈവപ്രമാണങ്ങൾ കൊടുത്തത്? ദൈവത്തിന് മനുഷ്യരോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട്. അപ്പോഴെല്ലാവരും പഠിച്ചു ഇല്ലേ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. എല്ലാവരും റെഡിയാണോ? ഇനി നമ്മൾ ആ 10 കൽപ്പനകൾ ഇല്ലേ, 10 കൽപ്പനകൾ നൽകിയെന്നാണ് പറഞ്ഞത്. ആ 10 കൽപ്പനകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പറയാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണോ? ആ, അപ്പോൾ 1 കൽപ്പന, നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോ? ആ, ഇനി 2-ാമത്തേത്, ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. അത് കേട്ടോ. 3-ാമത്തേത്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 4, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. 5, കൊല്ലരുത്. 6, വ്യഭിചാരം ചെയ്യരുത്. 7, മോഷ്ടിക്കരുത്. 8, കള്ളസാക്ഷി പറയരുത്. 9, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. 10, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. എല്ലാവർക്കും പിടി കിട്ടിയോ എന്താണെന്ന്? ആ, അപ്പോൾ ടീച്ചർ നിങ്ങൾക്കിത് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടിടാം കേട്ടോ, ഈ 10 കൽപ്പനകളെക്കുറിച്ച്. എല്ലാത്തിലും
മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ടിഷ്ടമായല്ലോ അല്ലേ? ഇനി നമുക്ക് ഈ കൽപ്പനകൾ ഓരോന്നായിട്ട് പഠിക്കാം അല്ലേ? പാട്ടെല്ലാവരും പഠിച്ചു, അതുപോലെ നമുക്ക് ഈ കൽപ്പനകൾ എല്ലാവർക്കും പഠിച്ചിട്ട് ഇത് ഒരു ദിവസത്തേക്ക് മാത്രമാണോ ഈ കൽപ്പനകളെല്ലാം തന്നിരിക്കുന്നത്? അല്ല, നമ്മുടെ നിത്യജീവിതത്തിലേക്ക് എന്ന് നമുക്ക് ഓർത്ത് വെച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഈ കൽപ്പനകൾ തന്നത്. അപ്പോൾ ഒന്നാമത്തെ കൽപ്പന ഏതാണെന്ന് പറയാം. എല്ലാവർക്കും ആ പാട്ട് പാടിയപ്പോൾ ആ കൽപ്പന ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടോ? ആ ഉണ്ടില്ലേ. ഒന്ന്, നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഒന്ന് പറഞ്ഞേ, ടീച്ചറൊന്ന് കേൾക്കട്ടെ. ആ അപ്പോൾ ഒന്നാമത്തെ കൽപ്പന എല്ലാവരും പഠിച്ചു ഇല്ലേ? ഇനി രണ്ടാമത്തെ കൽപ്പന എന്താണ്? ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. ഒന്ന് പറഞ്ഞേ. ആ മിടുക്കര്. അപ്പോൾ ഒന്നാമത്തെ കൽപ്പന എന്താണ്? നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. രണ്ടാമത്തേത്, ആ കർത്താവിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. ഇനി അടുത്തത് എന്താണ് മക്കളെ? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. എല്ലാവരും ഉറക്കെ പറഞ്ഞ് നമുക്കിത് പഠിക്കണ്ടേ? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഇനി ഈ മൂന്ന് കൽപ്പനകളും മക്കളെല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, ടീച്ചറൊന്ന് കേൾക്കട്ടെ. ആ മിടുക്കര്. അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചു ഇല്ലേ? ഇനി നമുക്ക് നാലാമത്തെ കൽപ്പന പഠിക്കാം. നാലാമത്തെ കൽപ്പന പഠിക്കാൻ എന്താ പാട്? നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലേ. നമ്മൾ കുഞ്ഞിലെ തൊട്ടേ നമ്മുടെ വീട്ടിൽ ഓരോന്ന് നമ്മൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. എന്തുവാണ്? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നുള്ളത്. എന്താണ് നാലാമത്തെ കൽപ്പന? ഒരൊക്കെ പറഞ്ഞേ. ആ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. ഇനി അഞ്ചാമത്തെ കൽപ്പന എന്താണെന്നറിയാവോ? എന്താ? ആ മോളെപ്പോഴും ഓർത്ത് വെച്ചില്ലേ, അഞ്ചാമത്തെ കൽപ്പന കൊല്ലരുത്. ആ ഇനി പറഞ്ഞ് നാലാമത്തെ കൽപ്പന എന്തുവായിരുന്നു? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. അഞ്ചാമത്തെ കൽപ്പന കൊല്ലരുത്. ഇനി ആറാമത്തെ കൽപ്പന എന്താണ്? ആർക്ക് പറയാം? ആർക്ക് പറയാം എന്ന് നോക്കട്ടെ. ആ വ്യഭിചാരം ചെയ്യരുത്. കേട്ടോ? അപ്പോഴെന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് നാലാമത്തെ കൽപ്പന? ആ കൽപ്പന നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. നാലാമത്തെ കൽപ്പന, ആ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. ആ അഞ്ചാമത്തെ കൽപ്പന കൊല്ലരുത്. ആറാമത്തെ കൽപ്പന വ്യഭിചാരം ചെയ്യരുത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്ര കൽപ്പന പഠിച്ചു? ആദ്യം നമ്മൾ മൂന്ന് കൽപ്പന പഠിച്ചു, ഇപ്പോൾ നമ്മൾ മൂന്നെണ്ണവും കൂടെ പഠിച്ചു. ഇപ്പോൾ എത്ര കൽപ്പനകളായി നമ്മളിപ്പോൾ പഠിച്ചത്? ആറെണ്ണം അല്ലേ. ഇനിയുണ്ട് ഏഴാമത്തെ കൽപ്പന. എന്തുവാണ്? മോഷ്ടിക്കരുത്. ആരുടെയും ഒരു സാധനവും മോഷ്ടിക്കരുത്. എട്ടാമത്തെ കൽപ്പനയോ? കള്ളസാക്ഷി പറയരുത്. അപ്പോഴൊന്നുകൂടെ പറഞ്ഞേ, ഏഴാമത്തെ കൽപ്പന എല്ലാവരും പറഞ്ഞേ. ആരാ അവിടെ പറയും? പെട്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആ മോൻ പറഞ്ഞേ. ആ മോഷ്ടിക്കരുത് ഇല്ലേ. അപ്പോൾ എല്ലാവരും പഠിച്ചു. ഇനി എട്ടാമത്തെ കൽപ്പനയോ? കള്ളസാക്ഷി പറയരുത്. ഇനി നമുക്ക് രണ്ട് കൽപ്പനയും കൂടെ പഠിക്കാനുള്ളൂ. എന്തൊരു എളുപ്പം ഇല്ലേ? എത്ര പെട്ടെന്നാണ് നമ്മൾ പഠിച്ചേ. ഇനി എട്ടാമത്തെ കൽപ്പന പറഞ്ഞേ. ആ കേക്കട്ടെ ടീച്ചർ. ആ കള്ളസാക്ഷി പറയരുത്. അപ്പോൾ നമുക്ക് ഇനി ഒൻപതാമത്തെ കൽപ്പന എന്താണെന്ന് പഠിക്കാം. എന്തുവായിരുന്നു? അന്യൻ്റെ ഭാര്യയെ ആ മോഹിക്കരുത്. എന്താണ്? അന്യൻ്റെ ആ ഭാര്യയെ മോഹിക്കരുത്. ഇനി അവസാനത്തെ കൽപ്പന എന്താ? പത്താമത്തെ കൽപ്പന എന്തുവായിരിക്കും? അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് ഇല്ലേ. ഒൻപതാമത്തെ കൽപ്പന അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. പത്താമത്തെ കൽപ്പന അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. അപ്പോൾ മക്കളെ, നമ്മൾ പാട്ടും പഠിച്ചു. ഇപ്പോൾ ഓരോ കൽപ്പന വീതവും നിങ്ങൾ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാവരും ഈ കൽപ്പന പഠിച്ചില്ലേ? ഈ പ്രമാണം പഠിച്ചില്ലേ? ദൈവം ഇത് ആർക്ക് കൊടുത്തതാണ്? ആ ഇസ്രായേൽ ജനത്തിന്, ദൈവത്തിന് അവരോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായിട്ട്, ആ ദൈവത്തിന് അവരോട് അഗാധമായ സ്നേഹം ഉണ്ടായത് കൊണ്ടാണ് ദൈവം എന്ത് കൊടുത്തത്? ഈ 10 പ്രമാണങ്ങൾ കൊടുത്തത്. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ ഈ 10 പ്രമാണങ്ങൾ മറക്കുമോ? അതോ ഇപ്പോൾ ടീച്ചർ പഠിപ്പിച്ച കാര്യം ദേ ഇപ്പം തന്നെ മറന്നിട്ടങ്ങ് പോവോ? പോവോ ആരെങ്കിലും? ആ ഇല്ല, നല്ല കുട്ടികളാണ് കേട്ടോ. അപ്പോൾ
ദൈവം ഇത് കൊടുത്തിട്ടേ ദൈവം പറഞ്ഞത് എന്തുവാണെന്ന് അറിയാവോ ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞത് നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എന്തുവാണ് ഉറക്കെ പറഞ്ഞ് ടീച്ചർ പറഞ്ഞു തരുന്നത് ആ ദൈവം പറഞ്ഞ വാക്കുകളാ അതാ നിങ്ങളോട് പറയുന്നത് വീണ്ടും വീണ്ടും പറയാൻ നമുക്ക് മറന്നു പോവാതിരിക്കാൻ നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി ഏതാ ഉടമ്പടി ആ നമ്മളിപ്പോൾ പറഞ്ഞ ആ 10 കൽപ്പനകളില്ലേ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എൻ്റെ കൽപ്പന പാലിക്കുകയും പിന്നെന്തുവാണ് എൻ്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ജനമായിരിക്കും എന്തുവാണ് നിങ്ങൾ എൻ്റെ കേൾക്കുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ജനമായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളല്ലേ ആണല്ലോ അതെന്താണ് ഇതിനകത്ത് ചെയ്യുന്ന പറഞ്ഞ ദൈവം തന്ന ഒരു കൽപ്പന പോലും നമ്മൾ അനുസരിക്കാതിരിക്കരുത് എല്ലാ കൽപ്പനയും നമ്മുടെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ നിത്യജീവനിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് നല്ല മക്കളായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തത് ഇല്ലേ ആ കൽപ്പന നമ്മൾ എന്തുവാണ് നമ്മുടെ സഭയിലൂടെ അത് മാറ്റാൻ പറ്റുന്നതാണോ ഇപ്പോൾ ഏതെങ്കിലും മാറ്റി പറയാൻ പറ്റുന്നതാണോ അല്ല ദൈവം നൽകിയ 10 പ്രമാണങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കണം ഇത് ആര് ചെയ്തു സീനായ് മരുഭൂമിയിൽ വെച്ച് ദൈവവും ഇസ്രായേലും തമ്മിൽ ഇസ്രായേൽ മക്കളും തമ്മിൽ നടത്തിയ ഒരു ഉടമ്പടിയായിരുന്നു ഇല്ലേ ഇത് അതുകൊണ്ട് എന്ത് ചെയ്തു അവരുടെ തുടർന്നുള്ള യാത്രയിൽ അവരൊരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ അവരുടെ തുടർന്നുള്ള ജീവിതയാത്രയിൽ അവർ ഈ കൽപ്പനകളെല്ലാം പാലിച്ചു മനസ്സിലായോ എന്തെങ്കിലും മനസ്സിലായോ കൽപ്പനകൾ 10 മനസ്സിലായി അതെന്തിനാണ് ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്തതെന്ന് എല്ലാവർക്കും മനസ്സിലായോ നമ്മളും എന്ത് വേണം ഈ കൽപ്പനകൾ പാലിച്ച് നല്ല മക്കളായിട്ട് ഇസ്രായേൽ ജനത്തിനെ പോലെ നല്ല മക്കളായിട്ട് നമ്മളും വളരണം എല്ലാവരും അങ്ങനെ ചെയ്യുമോ 10 കൽപ്പനയിൽ എല്ലാവരും പഠിച്ചോ ഇനി എന്ത് വേണം നിങ്ങളുടെ ടീച്ചറിനെ ഇത് പറഞ്ഞു കേൾപ്പിക്കണം എഴുതാൻ പറ്റുന്നുള്ളവർ എന്ത് വേണം ബുക്കിൽ എഴുതി കാണിക്കണം മറന്നു പോവാതിരിക്കാൻ കേട്ടോ മുമ്പേ പറഞ്ഞ പാട്ടും അല്ലേ നിങ്ങൾ കേട്ട പാട്ടും പാടി ടീച്ചർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒത്തിരി വട്ടം പറയണം അപ്പോൾ നമ്മളിത് മറക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ടീച്ചർ ആദ്യത്തെ പാഠത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന പല എഴുതപ്പെട്ട നിയമങ്ങളും മാറ്റപ്പെടാം ഇല്ലേ മാറിപ്പോകാം പക്ഷേ നമ്മുടെ ഈ ദൈവകൽപ്പന നമ്മൾക്ക് പറ്റുന്നുണ്ടോ മാറ്റാൻ പറ്റുന്നതാണോ അല്ല മക്കളെ നമുക്കെല്ലാവർക്കും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ദൈവമേ അങ്ങേ കൽപ്പനകൾ പാലിച്ച് ഞങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ